من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وامام الله اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون نريد الى الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في قرانه الكريم اعوذ بالله من الشيطان الرجيم فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضهم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب صدق الله العلي العظيم وصدقه وبلغه رسوله النبي الكريم ونحن على ذلك من الشاهدين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികൾ, കരുണാവധിയായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഫികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടനവധി പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന ലോകമാണ് നമ്മുടെ. ഈ പരീക്ഷണ ഗവേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ അധ്വാനവും പണവും ചെലവഴിച്ച് നടക്കുന്ന പരീക്ഷണങ്ങളിൽ ഗവേഷണങ്ങളിൽ കൗതുകമുണർത്തുന്ന രണ്ട് ഗവേഷണം ഒരു മാഗസിനിൽ വന്നിരുന്നു. അതിലൊന്നാമത്തെ പരീക്ഷണം മനുഷ്യ ശരീരത്തിന് പുറത്ത് ഒരു സ്ത്രീയുടെ ആവശ്യമില്ലാതെ കൃത്രിമ ഗർഭപാത്രം ഉണ്ടാക്കി കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ പറ്റുമോ എന്ന അന്വേഷണമാണ്. രണ്ടാമത്തെ പരീക്ഷണവും സ്ത്രീയുമായി ബന്ധപ്പെട്ടത് തന്നെ. സ്ത്രീകളുടെ ജൈവികമായ പ്രത്യേകതയായ ആർത്തവം ഇല്ലാതാക്കി ആർത്തവമില്ലാത്ത സ്ത്രീകളെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് പരീക്ഷണം നടക്കുന്ന രണ്ടാമത്തെ മേഖല. ഈ രണ്ട് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും
വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് നാടുകൾക്ക് മുമ്പ് നമ്മുടെ വാട്സപ്പിൽ പ്രചുരമായ ഒരു മതപണ്ഡിതന്റെ പുരോഹിതന്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. പ്രവാചകന്റേതെന്ന് പറഞ്ഞ് വ്യാജമായി ഉദ്ധരിച്ച ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ മൂന്ന് ഇടങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് മാതാവിന്റെ ഗർഭാശയം, മറ്റൊന്ന് വിവാഹപ്രായം എത്തുമ്പോൾ കെട്ടിച്ചു വിടുന്ന ഭർത്താവിന്റെ വീട് അല്ലെങ്കിൽ ഭർത്തൃ വീട്, മൂന്നാമത്തേത് മരിച്ചു കഴിഞ്ഞാൽ കിടക്കേണ്ട കബറിടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. അതിനുവേണ്ടി ഉദ്ധരിച്ച ഹദീസ് ഹദീസ് അല്ല, പ്രവാചകന്റെ പേരിൽ പറഞ്ഞ ഒരു നുണ മാത്രമാണ്. വിശുദ്ധ ഖുർആനോ പ്രവാചകന്റെ ചെല്ലിയോ സഹാബികളോ ഖുലഫാഉർ-റാശിദുകളോ അത് അംഗീകരിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ രണ്ട് ഗവേഷണങ്ങളും ഈ മതപണ്ഡിതന്റെ വളർന്നു യോജിക്കുന്ന ഒരു പോയിന്റ്, രണ്ടുപേരും സ്ത്രീയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നല്ല, സ്ത്രീയെ സംബന്ധിച്ച ചിന്തകളുടെ രണ്ട് അറ്റത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കൂട്ടർ സ്ത്രീയുടെ സ്ത്രീത്വത്തെ ഇല്ലാതാക്കി അവളെ പുരുഷനാക്കി മാറ്റാൻ വേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. രണ്ടാമത്തേത് സുരക്ഷയുടെ പേര് പറഞ്ഞ് മനുഷ്യത്വപരമായ സ്ത്രീയുടെ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി അടിമയാക്കാനുള്ള ശ്രമമാണ് രണ്ടാമത്തേത്. രസകരമായ കാര്യം ഈ രണ്ടു കൂട്ടരും യഥാർത്ഥത്തിൽ സ്ത്രീയുടെ പദവി എന്താണെന്ന് ചർച്ച ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഓർത്തെടുക്കാൻ കാരണമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളിലായി നമ്മുടെ നാട്ടിലും സ്ത്രീ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നു. ശബരിമലയിലെ സ്ത്രീയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ച, മുസ്ലിം സ്ത്രീയെ പരിഷ്കരിക്കാൻ വേണ്ടി വടകരയിലെ ഒരു സ്കൂളിൽ നടന്ന കിതാബ് എന്ന് പറയുന്ന നാടകം, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തന്നെ വിവാദമായി കഴിഞ്ഞ നമ്മുടെ ഭരണകൂടത്തിന്റെ വനിതാ മതി എന്ന് പറയുന്ന സംരംഭം, ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ് ഈ ഖുത്ബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീയുടെ പദവി എന്താണ്? സ്ത്രീവിമോചനവാദികൾ വാദിക്കുന്നത് പോലെ സ്ത്രീയുടെ ജൈവികമായ പ്രകൃതങ്ങളായ പ്രസവവും ആർത്തവും ഇല്ലാതാക്കി അവളെ പുരുഷനാക്കി മാറ്റുക എന്നതാണോ സ്ത്രീയോട് കാണിക്കേണ്ട നമ്മുടെ ബാധ്യത? അതല്ല, സുരക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സുരക്ഷിതത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ സ്വന്തം വീടും ഭർത്താവിന്റെ വീടും കബറുമാക്കി ചുരുക്കി നിർത്തി അവളെ അടിമയാക്കലാണോ നമ്മുടെ ബാധ്യത? രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീയുടെ ആർത്തവവും പ്രസവവും ഇല്ലാതാക്കി അവളുടെ ആ വേദനകൾ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല യഥാർത്ഥത്തിൽ നടക്കുന്ന ഒന്നാമത്തെ ഗവേഷണത്തിന്റെ സാക്ഷാൽ ഉദ്ദേശം. വളരെ ലളിതമാണ് അതിന്റെ ഉത്തരം. മാസത്തിൽ ഒരു 10-12 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം പോലും ഒഴിവാക്കാതെ 30-31 ദിവസം അവളെ ഭോഗിക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റുന്നതിൽ ശരീരത്തെ ഫിറ്റാക്കി നിർത്തുക എന്നതാണ് അതിന്റെ ഉദ്ദേശം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവളുടെ വേദന കണ്ടിട്ടല്ല. അവളുടെ ഉൽപ്പന്നം പിറ്റഴിക്കാനും അവളുടെ കാമം തീർക്കാനും പറ്റുന്ന രീതിയിൽ ഒരു പെണ്ണിനെ കിട്ടണം. ആ ശരീരം ഉടയാൻ പാടില്ല.
അതിന്റെ മാംസതയും നിമ്നോന്നതയും മിഴിവോടു കൂടി നിലനിൽക്കണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ തടസ്സമാണ്. അപ്പൊ തങ്ങളുടെ താല്പര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം വരുത്താം എന്നതിന് അപ്പുറത്ത് മറ്റൊന്നും ഉടലില്ല. അതുകൊണ്ടാണ് മാറുമറക്കാൻ വേണ്ടി സമരം ചെയ്ത നാട്ടിൽ അതേ പെണ്ണിനെ പറഞ്ഞു പഠിപ്പിച്ചത് നീ മാറു തുറന്നിട്ട് നടക്കലാണ് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ അവകാശം എന്ന് പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവന്റെ ഉൽപ്പന്നം വിറ്റഴിക്കണം. സ്ത്രീയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഉൽപ്പന്നം വിറ്റഴിക്കണമെങ്കിൽ പോലും അവളുടെ പടം വേണം, അതിനുവേണ്ടിയുള്ള ഒരു ഉടയാത്ത ശരീരം വേണം. ഇത് മാത്രമാണ് അതിന്റെ പിന്നിൽ. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സ്ത്രീ മാന്യമായി വസ്ത്രം ധരിച്ചാൽ അവളെ യാഥാസ്ഥിക എന്ന് മുദ്രകുത്തു, അല്ലെങ്കിൽ ആറാം നൂറ്റാണ്ടുകാരി എന്ന് പറഞ്ഞ് പരിഹസിക്കും. അങ്ങനെ പരിഹസിക്കുന്നവരും അവരുടെ ഉദ്ദേശം ഇത് തന്നെ. രണ്ടാമത്തെ കൂട്ടരുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ മതപണ്ഡിതന്റെ അല്ലെങ്കിൽ മതപുരോഹിതന്റെ ഉദ്ദേശവും വേറൊന്നുമല്ല. തങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രം നടക്കുന്ന ഒരു പെണ്ണിനെ, ഒരു അടിമയായ സ്ത്രീയെ അവർക്ക് കിട്ടണം. ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും അത് പഠിപ്പിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇസ്ലാമിലെ സ്ത്രീയുടെ പദവി അന്വേഷിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കിതാബും മറ്റു പല നാടകങ്ങളും എഴുതുന്നതിന് മുമ്പ് ഈ സ്ത്രീ എന്തായിരുന്നു ഇസ്ലാം അല്ലാത്തടത്ത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കണം. എന്നാലേ നമുക്ക് ഇസ്ലാമിലെ സ്ത്രീ എവിടെ നിൽക്കുന്നു എന്ന് തിരിയുള്ളൂ. ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ബിൽ ഡ്യൂറന്റിന്റെ ഒരു പുസ്തകം, നാഗരികതയുടെ കഥ എന്ന് പറഞ്ഞിട്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും പുരാതനമായ നാഗരികതയായിരുന്നു ബാബിലോണിയുടെ. ബാബിലോണിയയിലെ പെണ്ണ് എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം എത്തിയാൽ ഓരോ വീട്ടിൽ നിന്നും പെണ്ണിനെ കൂട്ടത്തോടെ തെളിച്ച് ചന്തയിൽ കൊണ്ടുവരും, എന്നിട്ട് കൂടുതൽ സൗന്ദര്യമുള്ളതിന് ആളുകൾ പൈസ കൊടുത്ത് വിലക്കുവാങ്ങും. അതിന് കണക്കും കഴിയുന്നില്ല. അങ്ങനെയാണ് പെണ്ണിനെ അവർ വിലക്ക് വാങ്ങിയിരുന്നത് എന്ന് പറയുന്നത്. വീട്ടുകാരോട് പറയുന്നുണ്ട് അതിന്റെ ബാക്കി കൂടി, ഏതെങ്കിലും ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ രണ്ട് ശിക്ഷാവിധികളാണ് ആ സമൂഹം നടപ്പാക്കിയിരുന്നത്. ഒന്നുകിൽ നഗ്നയാക്കി അവളെ നാട് കടത്തും, അല്ലെങ്കിൽ ഭർത്താവിന് വേണമെങ്കിൽ അവയെ പുഴയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നു കളയാനുള്ള അവകാശം ഉണ്ടാവും. ഇതാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട ആദ്യത്തെ നാഗരികതയുടെ സ്ത്രീ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന റോമക്കാരുടെ സംസ്കാരത്തിൽ റോമ ഗ്രീക്ക് ചിന്തകന്മാരെ കണ്ണിലുള്ള ഒരു സ്ത്രീയുണ്ട്, ദീർഘകാലം നമ്മളൊക്കെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്ന വലിയ ചിന്തകന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം സ്ത്രീ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണോ എന്നതായിരുന്നു. സ്ത്രീക്ക് ആത്മാവുണ്ടോ, അവൾ മനുഷ്യനാണോ എന്നതായിരുന്നു ഗ്രീക്ക് ചിന്തകന്മാരുടെ കാര്യപ്പെട്ട വിഷയം. അവൾ മനുഷ്യനാണ് എന്ന് തീർപ്പ് വരാത്തത് കൊണ്ടായിരിക്കണം പിന്നീട് മറ്റൊരു അവകാശവും അവർക്കുണ്ടായിരുന്നില്ല. അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല, സമ്പത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല, നമ്മൾ പറയുന്ന ഒരു അവകാശവും അവർക്കുണ്ടായിരുന്നില്ല. ജൂത ക്രൈസ്തവ മതങ്ങളും അങ്ങനെ തന്നെയാണ് സ്ത്രീയെ മനസ്സിലാക്കിയിരുന്നത്. മനുഷ്യകുലത്തിന് സംഭവിക്കുന്ന മുഴുവൻ അബദ്ധങ്ങളുടെയും പാപങ്ങളുടെയും മാതൃത്വം അത് ഹവ്വ എന്ന് പറയുന്ന പെണ്ണിനാണ്. അവളെങ്ങാനും ആ കനി ഭക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യകുലത്തിന് ഈ ദുരിതം പേരേണ്ടി വരുമായിരുന്നില്ല. ആദിഭാവത്തിന്റെ കാരണം സ്ത്രീയാണെന്നാണ് ജൂതകൈസ്ത വിഭാഗങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വയെ കുറിച്ച് പറയുന്ന പരാമർശം, പെണ്ണെ ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. പെണ്ണിനോട് പറയും നിനക്ക് ഞാൻ ഗർഭധാരണവും കഷ്ടവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, കാരണം നീയാണ് കനി തിന്നത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കേണ്ടി വരും. ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ട് വാചകങ്ങളാണ്. ആദിഭാവത്തിന്റെ പേരിൽ പെണ്ണെ നീ നിന്റെ വംശം മുഴുവൻ ഗർഭധാരണം നടത്തുകയും വേദനയോടെ പ്രസവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആശഭാരത സംസ്കാരത്തിലെ പെണ്ണിനെ കുറിച്ച് നമ്മളെല്ലാം നിരന്തരം കേട്ടതാണ്. ബാലയാവ യുവത്താവ വൃദ്ധയാവ പിയോഷിത
എന്റെ സ്വാതന്ത്ര്യ കർത്തവ്യം കിഞ്ചിൽക്കാരും ഗ്രഹസ്വി. ബാലികയാകട്ടെ, യുവതിയാകട്ടെ, വൃദ്ധയാകട്ടെ, ഒരു പെണ്ണും അവളുടെ മനോഗതിക്കനുസരിച്ച് പ്രവർത്തിക്കരുത്, സ്വന്തമായി ചിന്തിക്കരുത്. എന്റെ മനുവിന്റെ നിർദ്ദേശം. ക്ഷേത്രത്തിലെ പുരോഹിതന്മാർക്ക് സ്ത്രീകളെ നിർലോഭം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ദേവദാസി സമ്പ്രദായം കൊണ്ടുവരുന്നതെന്ന് മുനിനാരായണ പ്രസാദ് വിശദീകരിക്കുന്നു. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ കൂട്ടത്തോടെ ക്ഷേത്രങ്ങൾക്ക് വഴിപാടായി നേരുകയും ദേവദാസി സമ്പ്രദായം നിലനിർത്തുകയും ചെയ്തത് അവരുടെ പുരോഹിതന്മാർക്ക് അവരെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു. ഭർത്താവ് മരിച്ച ഭാര്യ ചിതയിൽ ചാടണം. ഇനി ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന്റെ ചിതയിൽ ചാടാതെ വിസമ്മതിച്ചാൽ അവളെ തലമുട്ടയിടിച്ച് തലമുണ്ഠനം ചെയ്ത് വെള്ളവസ്ത്രം ധരിപ്പിച്ച് ആജീവനാകാലം വൈധവ്യത്തിന്റെ കർണവും കണ്ണീരും കയറി അവൾ ജീവിക്കണം. അവൾക്ക് പുനർവിവാഹം പാടുള്ളതല്ല. ക്ഷേത്രങ്ങളിൽ അവൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ആ മതങ്ങളും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. അറബികളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, അറബികളിലെ ചില ഗോത്രങ്ങൾ പെണ്ണ് ജനിക്കാൻ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മുഖം കറുത്ത് പെണ്ണിനെ കുഴിച്ചു മൂടാൻ പോയിരുന്നവരാണ് അറബികളിൽ എല്ലാവരുമല്ല ചില ഗോത്രങ്ങൾ. അറബികൾ പൊതുവെ പങ്കിട്ടിരുന്ന ഒന്ന് ഒരു പെണ്ണിനെ എത്ര പേർക്കും ഭോഗിക്കാമെന്നായിരുന്നു. അതിലൊരു പെണ്ണെങ്ങാനും ഗർഭിണിയായാൽ അവൾ ആ നാട്ടുകാരെ മുഴുക്കയും വിളിച്ചു ചേർക്കും. വിളിച്ചു ചേർത്തിട്ട് എന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി ഇവനാണെന്ന് ആ പെണ്ണ് പറഞ്ഞാൽ അതോടുകൂടി ആ കുട്ടി അയാളുണ്ടാകും. അതാണ് അവരുടെ രീതി. ഇങ്ങനെയായിരുന്നു അറബികൾ പെണ്ണിനോട് കൈകാര്യം ചെയ്തിരുന്നത്. മതങ്ങളുടെ സംസ്കാരം മാത്രമല്ല, യൂറോപ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇംഗ്ലീഷ് ഫിലോസഫർ ആയിരുന്ന ഹെർബർട്ട് സ്പെൻസ് പറയുന്നുണ്ട്, 18th century വരെ യൂറോപ്പിലുണ്ടായിരുന്ന നിയമം ഏതൊരു ഭർത്താവിനും തന്റെ ഭാര്യയെ വിൽക്കുകയോ വാടകക്ക് കൊടുക്കുകയോ ചെയ്യാമായിരുന്നു. ഒന്നെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ നമ്മൾ കാറ് വാടക കൊടുക്കുന്ന പോലെ ഭാര്യയെ വാടക കൊടുക്കാം. നവോത്ഥാനത്തിന് ശേഷം 1882 യൂറോപ്പ് ഭയങ്കര നവോത്ഥാനം ഉണ്ടായെന്നാണ് പറയുന്നത്. 1882 വരെയുള്ള നിയമം, യൂറോപ്പിലെ നിയമം, സ്ത്രീക്ക് സ്വന്തമായി സ്വത്തുണ്ടാകാൻ പാടില്ല. സ്വന്തമായ സ്വത്തുണ്ടായ ഏതെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ വിവാഹം കഴിയുന്നവരുടെ ആ സ്വത്ത് ഭർത്താവ് എഴുതി കൊടുക്കണം എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടി വാദിക്കുന്ന ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ നിയമങ്ങളില്ലെങ്കിലും സ്ത്രീയോട് കാണിക്കുന്ന വിവേചനങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. എന്റെ കയ്യിലൊരു കണക്കുണ്ട്, ഫോക്സ് മാസിക പുറത്തുവിട്ട കണക്കാണ്, 2000 പുറത്തുവിട്ടാണ്, 18 പഴക്കമുണ്ട് ആ കണക്കിൽ. പക്ഷെ ആ 18 മുമ്പുള്ള യൂറോപ്പിന്റെ ഒരു ചരിത്രം, ഓരോ 12 സെക്കൻഡിലും ഒരു പെണ്ണിനെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന ഒരു യൂറോപ്പ്. 15 to 19 ഇടയിൽ 15 lakh അവിഹിത ഗർഭം പേറുന്ന പെൺകുട്ടികൾ. ബ്രിട്ടനിൽ മാത്രമേ 2 million പെൺകുട്ടികളാണ് ലൈംഗിക തൊഴിലാളിയായി ജീവിതത്തിലേക്ക് എടുത്തുവെക്കപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് കൂടാനേ സാധ്യതയുള്ളൂ, ഒട്ടും കുറയാൻ സാധ്യതയില്ല. നമ്മൾ നിരന്തരം കാണുകയും ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നിന്നിട്ട് വേണം ഇസ്ലാമിലെ സ്ത്രീ ആരാണെന്ന് നമ്മൾ തീരുമാനിക്കാം. റസൂലുള്ളാഹിയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു വീട്ടിൽ നിൽക്കുകയാണ്, അവരുടെ മുടി ചീകിക്കൊണ്ട് വേലക്കാരിയുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മു സലമ ഇരിക്കുന്നു, ഉമ്മു സലമയുടെ മുടി ചീകിക്കൊണ്ടിരിക്കുന്നു അവരുടെ വേലക്കാരി. അങ്ങനെ മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നൊരു ശബ്ദം കേട്ടു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാണ് ശബ്ദം. നബിയാണ് വിളിക്കുന്നത്. ഇത് കേട്ടിട്ട് ഈ ഉമ്മു സലമ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് വേലക്കാരുടെ പറഞ്ഞ് മാറി നിൽക്കും, ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പൊ വേലക്കാരി ചോദിച്ചു, അല്ല ജനങ്ങളെ വിളിക്കുന്നതിന് നിങ്ങൾ എന്തിനാ പോകുന്നത്? ഉടനെ ഉമ്മു സലമ പറഞ്ഞു, നിനക്കറിയുമോ, ഇന്നി അന മിനന്നാസ്, ഞാനും ഈ മനുഷ്യനാണ്, ഞാനും ഈ ജനങ്ങളിൽപ്പെട്ടവനാണ്. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീ പെണ്ണിന് കൊടുത്ത ബോധം എന്ന് പറയുന്നത്. അയ്യോ ഹന്നാസ് എന്ന് വിളിച്ചാൽ അതിൽ ഒരുത്തിനെയാണ് ഞാൻ എന്ന ബോധം.
അതാണ് മുസ്ലിമൊക്കെ ഉണ്ടായത്. വിശുദ്ധ ഖുർആനിൽ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നു. ആ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അള്ള പറയുന്ന വാചകം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാകുന്നു ആ രണ്ട് പെണ്ണുങ്ങളെന്നാണ്. ഈമാനുള്ളവർക്ക് മുഴുവൻ മാതൃകയായിട്ട് രണ്ട് മാതൃകകൾ, ഒന്ന് ഇമ്രാത്തു ഫിറാഉൻ, ഫിറാഉന്റെ ഭാര്യ, മറിയം അബിനത്ത് ഇമ്രാൻ അല്ലത്തി, ഇമ്രാന്റെ മകൾ മറിയം. ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക് മാതൃകയായി തെരഞ്ഞെടുത്തപ്പോൾ അള്ള തെരഞ്ഞെടുത്തത് രണ്ട് പെണ്ണുങ്ങളെ. പെണ്ണുങ്ങളെ മാതൃകയാക്കാം എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് തഹ്രീമിന്റെ അവസാനത്തെ ആയത്ത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിലെ അവസാനത്തെ ജുസുകളിൽ ഒന്ന്, അവസാനത്തെ ജുസുകളിൽ ഒന്ന് സൂറത്തിന്റെ തുടക്കം ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ആകാശത്ത് നിന്ന് അള്ളാഹു വേദഗ്രന്ഥത്തിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണ്. അന്ത്യവാന്തരാതെ നിലനിൽക്കേണ്ട ഒരു ഗ്രന്ഥത്തിൽ ആ പെണ്ണിനെ കുറിച്ച് പറയുന്നു, അള്ളാഹ് കേട്ടിരിക്കുന്നു പെണ്ണേ നിന്റെ വർത്തമാനം. തന്റെ ഭർത്താവിനെ സംബന്ധിച്ച് പരാതി ബോധിപ്പിച്ച പെണ്ണിന്റെ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീടൊക്കെ ഈ ഹോയിലിനെ കാണുമ്പോ, ഈ പെണ്ണിനെ കാണുമ്പോ, ഹൗലാബിന്ദ് സാലബയെ കാണുമ്പോ ഉമർ അള്ളാഹു പറയും, അവളെ സൂക്ഷിക്കണം, അള്ളാഹ് ഇടപെട്ട പെണ്ണാകുന്നു അത്. ഉമർ അള്ളാഹു പറയാണ്, നമ്മളെ പോലല്ല അവൾ, അള്ളാഹ് വിളി കേട്ടിട്ട് ഇടപെട്ട പെണ്ണാകുന്നു. എന്നിട്ട് ഖുർആനിൽ ആ പെണ്ണിന്റെ പേരിൽ ഒരു സൂറത്ത്, സൂറത്തുൽ മുജാദില, പടച്ച നമ്പരാനോട് തർക്കത്തിൽ ഏർപ്പെട്ടവൾ എന്ന പേരിൽ സൂറത്തുണ്ട്. ഈ സ്ത്രീയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഈ ഖുതുബയിൽ ആറ് അടിത്തറകൾ പറയും, ഇസ്ലാമിൽ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ ആറ് അടിത്തറകൾ. ഈ അടിത്തറ വെച്ചുകൊണ്ട് വേണം ഇസ്ലാമിലെ പെണ്ണ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ അള്ള പറയുന്ന ഒന്നാമത്തെ അടിത്തറ, അള്ള പറയുന്നു ആണും പെണ്ണും ഒരൊറ്റ നെഫ്സിൽ നിന്നുണ്ടായവരാകുന്നു എന്നതാണ്. ഇത് ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ്. യാ യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നെഫ്സിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാകുന്നു റബ്ബ്. വഖലഖ മിൻഹാ സൗജഹ, അതേ നെഫ്സിൽ നിന്ന് അതിന്റെ പെണ്ണിനെയും സൃഷ്ടിച്ചു. വീണ്ടും അള്ള പറയുന്നുണ്ട് സൂറത്ത് ആറാം, ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വജഅല മിൻഹാ സൗജഹ ലിയസ്കുന ഇലൈഹ, ഒരൊറ്റ നെഫ്സിൽ നിന്നാണ് ഒന്ന് അള്ളാഹു പുരുഷനെയും ആണിനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മതങ്ങൾ ആദ്യവാദത്തിന്റെ കാരണം ഹവ്വയിലേക്ക് ചാർത്തുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് മറിച്ചു വെച്ച് വായിച്ചു നോക്കണം. ഖുർആൻ പറയും ലോകത്ത് നടന്ന ഒന്നാമത്തെ പാപത്തിലും ധിക്കാരത്തിലും പെണ്ണിനൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ആദമാണ് ധിക്കാരം കാണിച്ചത്. ആദം ധിക്കാരം കാണിച്ചു, ആദം വഴുതെറ്റിപ്പോയി. ഖുർആന്റെ പ്രഖ്യാപനം പെണ്ണിനെ കുറിച്ചല്ല ഖുർആൻ അവിടെ പറയുന്നത്. വീണ്ടും ആയത്തിൽ ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ആദമിന് പിഴവ് പറ്റിയപ്പോൾ നാം അവന് പാപമോചനത്തിന്റെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തു. ഫതാബ അലൈഹി, അങ്ങനെ ആദം പശ്ചാത്തപിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അള്ളാഹു ഏറെ പശ്ചാത്തപിക്കുന്നവൻ കാരുണ്യവാനുമാകുന്നു. വലഖദ അഹദിന ഇല്ല ആദമ മിൻ ഖബ്ലു ഫനസിയ വലം നജിദ് ലഹു അസ്മ, ഖുർആന്റെ മൂന്നാമത്തെ ആയത്ത്. ആദമിനോട് ഞാൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ആദമാണത് മറന്നു കളഞ്ഞിട്ട്, ഫനസിയ അവനത് മറന്നു കളഞ്ഞു. വലം നജിദ് ലഹു അസ്മ, അത് മുറുകെ പിടിക്കുന്നതിന്റെ ഒരു ദൃഢതയും ഞാൻ അവനിൽ കണ്ടില്ല. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സ്ത്രീയെ പരിചയപ്പെടുത്തി തുടങ്ങുന്നത്. അപ്പൊ ഒന്നാമത്തെ അടിത്തറ അതാണ്, ആണാകട്ടെ പെണ്ണാകട്ടെ ഇവർ ഒരൊറ്റ അടിത്തറയിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടേണ്ടവളോ അകറ്റി നിർത്തപ്പെടേണ്ടവരോ അല്ല പെണ്ണ്, ഒരേ സോഴ്സിൽ നിന്നുണ്ടായ ഒരേ നെഫ്സിൽ നിന്നുണ്ടായവരാണ് എന്ന അർത്ഥത്തിൽ ഇവർ പരസ്പരം ഉള്ളവരാണ്.
പാരസ്പര്യം ഉണ്ടാകേണ്ടവരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ അടിത്തറ ഒരേ അടിത്തറയിൽ നിന്ന് ഇവരുണ്ടായവരാണെങ്കിലും ശരി, ആണിന് ആണിന്റേതായ പ്രത്യേകതകളുണ്ട്. അത് ആണിന് മാത്രമല്ല പെണ്ണിന് പെണ്ണിന്റേതായ പ്രത്യേകതകളുണ്ട്. ആണിനും പെണ്ണിനും അവരുടെ ജൈവികമായ വ്യത്യാസങ്ങളുണ്ട്. ഖുർആന്റെ വാക്ക് എങ്ങനെയാണ്? പെണ്ണ് ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലെയല്ല. ആണിനും പെണ്ണിനും അവരുടേതായ ജൈവികമായ പ്രത്യേകതകളുണ്ട്. ഇത് ഖുർആൻ മാത്രം പറഞ്ഞ സംഗതിയല്ല, ആധുനിക ശാസ്ത്രം പറയുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ മെയിൽ ഫീമെയിൽ ഡിഫറൻസസ് എന്നാണ്, ആൺ പെൺ വ്യത്യാസങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ലോകം അംഗീകരിച്ച ഏറ്റവും പ്രസിദ്ധനായ ശരീരശാസ്ത്രജ്ഞൻ ഹാവ്ലോക്ക് എല്ലിസ്, ഈ എല്ലിസിന്റെ ഒരു പ്രസ്താവനയുണ്ട്. എല്ലിസ് പറയുന്നത്, ഒരു പുരുഷൻ അവന്റെ കൈവിരൽ തുമ്പ് വരെ പുരുഷനായിരിക്കും. ഒരു പുരുഷൻ, ഒരാണ് എന്ന് പറയുന്നത് അവന്റെ കൈവിരൽ തുമ്പ് വരെയും പുരുഷനായിരിക്കും, തീർത്തും ഡിഫറന്റ് ആയിരിക്കും. അതുപോലെ പെണ്ണ് അവളുടെ കാൽവിരൽ തുമ്പ് വരെയും പെണ്ണ് തന്നെയായിരിക്കും. വളരെ മൗലികമായ ജൈവികമായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുമെന്ന് കുറാൻ പഠിപ്പിക്കും എന്ന് ഇവര് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ പലി കൂടിയാൽ ഹോസ്പിറ്റലിൽ ചെന്ന ESR എടുക്കാൻ പറയില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ESR എടുക്കുമ്പോൾ ആണിന്റെയും പെണ്ണിന്റെയും ESR അളവ് പോലും വ്യത്യസ്തമാണ്. ആണിനുണ്ടാകേണ്ടെന്ന അളവല്ല പെണ്ണിനുണ്ടാകാൻ വേണ്ടി ശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഉണ്ട്. മസിലുകൾ വളരുന്നിടത്ത്, മജ്ജകൾ വളരുന്നിടത്ത്, രോമം വളരുന്നിടത്ത്, ഒരേ തൊണ്ടയും ഒരേ നാവും ഒരേ ശ്വസനാവയവും ഉണ്ടായിട്ട് ആണിന്റെയും പെണ്ണിൽ നിന്ന് പുറത്തു വന്ന ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. ഈ വൈജാത്യങ്ങൾ പടച്ചതമ്പുരാൻ തീരുമാനിച്ചതാണ്. ഇത് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചതാണ്. ഒരു സ്ത്രീയുടെ അണ്ഡം പരിശോധിച്ചാൽ അതിൽ XX ക്രോമസോമുകളെ ഉണ്ടാകുള്ളൂ, ഒരിക്കലും ഒരു Y ക്രോമസോം ഉണ്ടാകൂല, എല്ലാം X ക്രോമസോമുകളെ ഉണ്ടാകുള്ളൂ. പക്ഷെ ആണിന്റെ അങ്ങനല്ല, X Y ഉണ്ടാവും. ഈ വൈജാത്യത്തെ കുറിച്ച് കൂടാൻ പറയുന്നുണ്ട്, ആണും പെണ്ണും ഇത് വ്യത്യാസമായിരിക്കും. ഇത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. എല്ലാവരും ഇത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ ആണിനെ ഈ പെണ്ണിനെ ആണാക്കാനുള്ള ശ്രമത്തിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർത്തവം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കാൻ, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ശുദ്ധീകരിക്കാൻ, ഗർഭാശയത്തെ ശുദ്ധീകരിക്കാൻ പളച്ചിതമ്പുരാൻ സ്വീകരിച്ച ഒരു സിസ്റ്റം. ഈ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക വ്യതിയാനങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ വ്യൂമൺ എന്ന് പറയുന്ന ലാപിൻസ്കിയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ലോകത്തിലെ 77% പെണ്ണുങ്ങളും ആർത്തവകാലത്ത് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ്. പെട്ടെന്ന് ചൂടാകുന്ന പ്രകൃതമുണ്ടവർ, ഉത്കണ്ഠ കൂടുന്നവർ, ഓർമ്മകൾ നഷ്ടപ്പെടുന്നവർ, ഏകാഗ്രത കുറവുണ്ടാകും. ചില യൂറോപ്യൻ കമ്പനികളിൽ ഈ പീരീഡിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ആ ലീവ് അനുവദിക്കുന്നതാണ്. കാരണം അവരുടെ തൊഴിൽ ആ തൊഴിലിൽ അത്ര ശ്രദ്ധ ഉണ്ടാക്കുകയില്ല എന്നതുകൊണ്ട്. ഇതെല്ലാവരും അംഗീകരിച്ചിരിക്കെ തന്നെ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല എന്നതാണ് വ്യത്യാസം. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്കൂൾ തലം മുതൽ ആണിനെയും പെണ്ണിനെയും നമ്മൾ വ്യത്യസ്തമാണ് കാണുന്നത്. എത്ര ലിംഗസമത്വം പറയുന്ന ആളുകളും LP സ്കൂൾ മുതൽ ഒളിമ്പിക്സ് വരെ മത്സരം നിങ്ങൾ രണ്ടാക്കി തിരിക്കും. ആണുങ്ങൾ ഓടുമ്പോൾ ആണുങ്ങൾ മാത്രമേ ഓടൂ, പെണ്ണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഓടണം. ചാട്ടത്തിന് ആണുങ്ങൾ മാത്രം, ചാട്ടത്തിന് പെണ്ണുങ്ങൾ മാത്രം. ബുദ്ധിപരമായ വ്യായാമം നടത്തുന്ന ചെസ് മത്സരത്തിൽ പോലും രണ്ടും രണ്ട് കാറ്റഗറിയിൽ. ഇതൊക്കെ സംബന്ധിച്ചു കൊടുക്കും, പക്ഷേ നമ്മുടെ ആവശ്യം നടക്കില്ല. ഞാൻ പറഞ്ഞത് ഇത് വളരെ കൃത്യമായ വിശദീകരണം പറയുന്നത്, ഈ വൈചാരികളെ നിങ്ങൾ സംബന്ധിച്ചു കൊടുക്കണം, അംഗീകരിക്കണം. ഈ വൈചാരികൾ അംഗീകരിച്ചുകൊണ്ടുള്ള നിയമങ്ങളും വ്യവസ്ഥകളുമാണ് അവർക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ ഈ അടുത്തൊരു സുഹൃത്തിനെ കണ്ടു, തമാശക്ക് ചോദിച്ചു, ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യക്ക് ജോലി ഒന്നുമില്ല, ഹൗസ് വൈഫാണ്. ഞാൻ ചോദിച്ചു, ഹൗസ് വൈഫാ? അതെ, വീട്ടിൽ വീട്ടിൽ തന്നെയാണ് അവളുള്ളത്. അവളെന്താ ചെയ്യാം? അവൾ ആഹാരം വെക്കും, വീട് മുറ്റമടിക്കും, കുട്ടികളെ ഡ്രസ്സ് കഴുകും, ഇസ്തിരി ഇടും. ഞാൻ ചോദിച്ചു, ഇതേ പണി തന്നെ നിങ്ങളൊരു വേലക്കാരെ നിർത്തിയിട്ട് ചെയ്യിച്ചാലോ? അവൾ ശമ്പളം കൊടുക്കുമോ? അതേ
ഭാര്യ എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ചെയ്യുന്ന പണിയാണ് ഈ ആഹാര പാചകം ചെയ്തും വസ്ത്രം കഴുകലും ഈ പറയുന്ന സ്ത്രീയുടെ ഒരു പക്ഷേ ഇതേ പണിക്ക് ഞാനൊരു വേലക്കാരിയെ വീട്ടിൽ നിർത്തിയാൽ അവൾക്ക് ഞാൻ ശമ്പളം കൊടുക്കും, അവളുടെ ജോലി ഇവളുടേത്, ഇവർക്ക് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ്. അവളുടെ അധ്വാനത്തെ പോലും നമ്മൾ മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടല്ല ഇനി പറയുന്നത്, അവളുടെ അധ്വാനത്തെ നമ്മൾ മതിക്കില്ല. എന്നിട്ട് അവളെ കണ്ട് ഏതെട്ടി പണി കിട്ടി, അവൾ വീട്ടിൽ പണിയെടുക്കണം, അവിടെ കൊണ്ട് ആ വീട്ടിൽ പണിയെടുക്കുന്നിടത്ത് നമ്മളെ സഹായിക്കാൻ വിളിച്ചതുമില്ല. എന്നിട്ട് അവളെ കൊണ്ട് പുറത്തും പണിയെടുപ്പിക്കും, പണിയെടുപ്പിച്ചാലേ എന്റെ ജീവിതം ശരിയാകൂ എന്ന് നമ്മൾ തീരുമാനിക്കും. ഇത് ഈ വ്യത്യാസം അംഗീകരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അതിന് ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം, ഈ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ വൈകാത്യങ്ങൾ എന്ന് പറയുന്നത് അവരെ അകറ്റാനുള്ള, അടിമയാക്കാനുള്ള ഉപാധിയാക്കരുത്. വളരെ മനോഹരമാണ് ആ വിഷയത്തിലെ ഖുർആന്റെ ഇടപെടൽ, ഖുർആന്റെ പ്രയോഗം. ബഅദുക്കും മിൻ ബഅദ്, നിങ്ങൾ പരസ്പരമുള്ളവരാകുന്നു. ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ, ഭിന്നതകൾ ഉണ്ടായിരിക്കെ, നിങ്ങൾ ഒരുപോലെ നിൽക്കേണ്ടവരാകുന്നു. നിങ്ങൾ പരസ്പരം വസ്ത്രമാകുന്നു, അവൾ മാത്രം നിന്റെ വസ്ത്രമാകുകയും നീ തോന്നിയവൾ നടക്കുകയും ചെയ്യണമെന്നല്ല ഖുർആൻ പ്രയോഗിച്ചത്. നീ അവളുടെ വസ്ത്രമാണെങ്കിൽ അവൾ നിന്റെയും വസ്ത്രമാണ്. ഒരു വസ്ത്രം ഒരാളുടെ അഭിമാനത്തെ, ഒരാളുടെ അലങ്കാരത്തെ, ഒരാളുടെ വ്യക്തിത്വത്തെ പ്രസരിപ്പിക്കുന്നുവെങ്കിൽ അത് പ്രസരിപ്പിക്കണം. അങ്ങനെയാണ് സ്ത്രീയാകുന്നത്, വസ്ത്രം പോലെ പരിഗണിക്കപ്പെടേണ്ടവർ. ആണും പെണ്ണും പരസ്പരം മുടയാളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ അടിത്തറ, ഖുർആൻ പറയുന്ന മൂന്നാമത്തെ അടിത്തറ ഇതാണ്, സ്ത്രീക്ക് സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട് പുരുഷനെ പോലെ തന്നെ. ആ വ്യക്തിത്വത്തെ ആ ഹനിക്കരുത് എന്നാണ് ഖുർആന്റെ നിർദ്ദേശം. എല്ലാ ഓരോരുത്തർക്കും അവരുടേതായ ദിശയും വ്യക്തിത്വവും ഉണ്ട്. ആ വ്യക്തിത്വത്തെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്ര പരിഷ്കരണം പറഞ്ഞിട്ടും നമ്മുടെ ലോകത്തിന്റെ ചരിത്രയോ, ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യ നടക്കുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം 6000 പെൺകുട്ടികളെ ഭ്രൂണഹത്യ നടത്തിക്കൊള്ളുന്നുണ്ട് എന്നാണ്. സ്ത്രീക്ക് വേണ്ടി വിമോചനം പറഞ്ഞു കൊടുക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചില്ല. അറബികൾ ഇതിനേക്കാൾ ഭേദമായിരുന്നു. അറബിയിലെ ചില ഗോത്രങ്ങൾ അവർ ജീവിച്ച പെൺകുട്ടിയൊന്ന് പുറത്തേക്കിറങ്ങി അവളുടെ കണ്ണൊന്ന് തുറക്കാൻ അവകാശം കൊടുത്തിരുന്നു. ഇത് ഗർഭത്തിൽ വെച്ച് തന്നെ ഞാനൊരു വീഡിയോ എടുത്ത് കണ്ടിരുന്നു, അതിനെ ആ ഗർഭസ്ഥ ശിശുവിനെ കട്ട് ചെയ്തിങ്ങനെ കൊല്ലുന്ന രംഗം, എത്ര മനസാക്ഷി മരവിച്ചു പോകുന്ന രംഗത്തിലൂടെയാണ് ഒരു കുഞ്ഞു കൊല്ലപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അവിടെയാണ് ഇടപെട്ടത്. കൊല്ലപ്പെടുന്ന പെൺകുട്ടി ചോദിക്കപ്പെടും, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കപ്പെടും, എന്തിനാണോ അവർ കൊല്ലപ്പെട്ടത് എന്ന്. റസൂലിന്റെ അടുത്ത് ഒരു സഹാബി വന്ന് ഇസ്ലാം സ്വീകരിച്ച ശേഷം, എന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു, റസൂലെ എനിക്കൊരു കുഞ്ഞു മോളുണ്ടായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട്, എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന പെൺകുട്ടി, പക്ഷെ ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ എന്റെ മനസ്സ് തോന്നും ഇവളെയും കൊണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും, അങ്ങനെ ഞാൻ അവന്റെ എന്റെ മനസ്സാക്ഷി തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവരും. ഒരു കുഴിയിൽ കുഴി വെട്ടിയിട്ട് മകളെ എടുത്തിടുമ്പോഴും ആ കുട്ടി എന്നോട് പറഞ്ഞത്, യാ അബദ്ധാഹു യാ അബദ്ധ, പാപ്പിച്ചി എന്താ ഈ ചെയ്യുന്നത് എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഇത്രയും പറഞ്ഞപ്പോഴൊക്കെ മസൂറുള്ള ആ മനുഷ്യന്റെ കൈ കീഴി പിടിച്ചു, എന്നിട്ട് പറഞ്ഞൊരു വാചകത, മോനെ അത് പറയണ്ട, ജാഹിലിയത്തിൽ നീ ചെയ്തു പോയത് അല്ല പുറത്തു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ഈ സഹാബി പറയുക, റസൂൽ ഇത് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണുനീർ കൊണ്ട് കാലി നനഞ്ഞു പോയി എന്ന്. അവിടെയാണ് ഖുർആൻ ഇടപെട്ടത്. ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇല്ല, നിങ്ങൾ മക്കളെ കൊല്ലരുത് കേട്ടോ. നഹ്നു നർസുഖുകും വനഹ്നു നർസുഖുകും വയ്യാക്കും നർസുഖുകും വയ്യാക്കും, നിങ്ങൾക്കും അവർക്കുമൊക്കെ അന്നം തരുന്നത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇടപെട്ടിട്ടുണ്ട്.
ഇത് നമ്മൾ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്ന നാലാമത്തെ സംഗതി, നാലാമത്തെ അടിത്തറ സ്ത്രീയെ കുറിച്ച് പറയുന്നത്, സ്ത്രീക്ക് നാലവസ്ഥകളാണ് ഉണ്ടാകുക സാധാരണഗതിയിൽ. ഒന്നുകിൽ അവൾ ആരുടെയെങ്കിലും മാതാവായിരിക്കും, അല്ലെങ്കിൽ മകളായിരിക്കും, അതുമല്ലെങ്കിൽ ഭാര്യയായിരിക്കും, അതല്ലെങ്കിൽ സഹോദരിയായിരിക്കും. നിങ്ങൾ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഈ നാലവസ്ഥയിൽ ഇവൾ ഒരു പുരുഷന്റെ സ്വർഗത്തിന്റെ കാരണമാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ജിഹാദിന് പോകേണ്ട വേണ്ടിട്ട് അനുവാദം ചോദിച്ചു വരുന്ന ഒരാളോട് റസൂൽ ചോദിക്കുന്നുണ്ട്, അഹയ്യുൽ വാലിദത്തു, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. ഫൽസിമഹ, എന്നാ അവളെ പോയി പരിചരിക്കുക, അവളെ പോയി നീ പരിചരിക്കുക. ഫൈന്ന റിജ്ലൈഹ തഹത്തൽ ജന്ന, അവളുടെ കാലുകൾ സ്വർഗത്തിലാണ്, അവളുടെ കാലിനടിയിലാണ് സ്വർഗം. ഈ ഹദീസ് സഹീഹാണ് കേട്ടോ, മറ്റു സാധാരണ പറഞ്ഞ ഹദീസ് അല്ല. അവളുടെ കാലടിയിലാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഞാൻ ആരോടാണ് കൂടുതൽ ബന്ധപ്പെടുത്തേണ്ടത് എന്ന് ആദ്യം പറയുന്നത് ഉമ്മ, തുമ്മമൻ തുമ്മ ഉമ്മുക്ക് തുമ്മമൻ തുമ്മ ഉമ്മു, നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ, അവിടെയാണ് ഈ സ്വർഗം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ അപ്പോഴും പറഞ്ഞു, വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്ന ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടിപ്പൊണ്ടു വരുമ്പോ അതിനെ കുറിച്ച് റസൂലിന്റെ വിശദീകരണം എന്താ? നിന്റെ മൂന്നിൽ രണ്ട് ദീനും പൂർത്തിയായിട്ടുണ്ട്. നീ ചെയ്തതെന്താ? ഒരു പെണ്ണിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാണ്. ബാക്കിയുള്ള അടുത്ത് പെണ്ണിനെ നോക്കും. ഒരു ഭാര്യ ജീവിതത്തിൽ, ഒരു പെണ്ണിനെ ജീവിതത്തിൽ ഇണയായി സ്വീകരിക്കുക എന്നത് സ്വർഗത്തിന്റെ കാരണമാണ്. ആരാ നിങ്ങളിലെ നല്ലവൻ? ഞാൻ പള്ളിക്കൻ പറ്റി പ്രസിഡന്റ്, നല്ല കച്ചവടക്കാരൻ. റസൂൽ പറഞ്ഞ അതല്ല കേട്ടോ, നിന്റെ പദവിയെല്ലാം നിന്റെ നന്മ തീരുമാനിക്കുന്നത്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും, സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ. നിങ്ങൾ പുറത്തെങ്ങനെയും പെരുമാറാം, സഹപ്രവർത്തകരുടെ എങ്ങനെയും പെരുമാറാം, ആരോട് നിങ്ങൾക്ക് കിളിക്കാം, പക്ഷെ ഭാര്യയോടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ, അത് സ്വർഗത്തിന്റെ കൂടി പെരുമാറ്റമാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് മകളാണ്. ഇവിടെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണിനെ വളർത്തുക എന്നത് സ്വർഗത്തിന്റെ ന്യായമാണ്. വിശുദ്ധ ഖുർആൻ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വിശദീകരിക്കുന്നുണ്ട്. മൻ കാന ലഹു സലാത്തു ബനാത്തിൻ فصبر عليهن فاطعمهن وسقاهن وكسعهن من الدنيا كن له حجابا من النار. മൂന്ന് പെൺകുട്ടികളെ വളർത്തുന്നവൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നവൻ, ഈ പെണ്ണുങ്ങൾ ഈ പെൺകുട്ടികളുണ്ടല്ലോ ഈ മക്കളുണ്ടല്ലോ നരകത്തിന്റെ മുന്നിൽ അവന് മറയായി നിൽക്കും. നരകത്തിൽ പോകേണ്ടവനാണ്, പക്ഷെ ഈ പെൺകുട്ടികൾ പറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് അവളെ മാറ്റി നിർത്തും. കുന്ന ലഹുന്ന ഹിജാബൻ. സഹാബി ചോദിച്ചു, രണ്ട് പെൺകുട്ടികളാണെങ്കിലോ? റസൂൽ പറഞ്ഞു, രണ്ട് പെൺകുട്ടികളാണെങ്കിലും അള്ളാഹു അവരെ സംരക്ഷിക്കും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് സഹാബി പറയാണ്, ഞാൻ ഒരു പെൺകുട്ടിയാണെന്ന് ചോദിച്ചാൽ അപ്പോഴും നബി അതേ മറുപടി തന്നെ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വളർത്തി അവിടെ കൊണ്ടുവന്നാൽ അത് സ്വർഗത്തിന്റെ ന്യായമാകുമെന്ന് പഠിപ്പിക്കും. പിന്നെ സ്ത്രീയുടെ അവസ്ഥ പറഞ്ഞ സഹോദരിയാണ്. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ്, ലൈസ അഹദു മിൻ ഉമ്മത്തി യഅഖുലു സലാസ് അഖവാത്തിൻ, മൂന്ന് സഹോദരികളെ വളർത്തിക്കൊണ്ടുവന്നൊരു സഹോദരൻ അവരുടെ അവകാശങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത് അവരുടെ അവകാശങ്ങൾ പരിഗണിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരുത്തൻ, മൂന്ന് സഹോദരികൾ ഉണ്ടെങ്കിൽ അവർ നരകത്തിൽ നിന്ന് ഈ സഹോദരനെ രക്ഷിക്കും. അവരുടെ മര്യാദക്ക് ആ സഹോദരന്മാരെ സഹോദരന്മാരെ പരിഗണിച്ചാലെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ രണ്ട് എന്ന് പറയുന്നുണ്ട്, ലാ യകൂനു അലാ ലാ യകൂനു ലി അഹദിൻ ബിൻതാനി ഔ ഉഖ്താനി വയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖല ജന്ന. അലാ, നിങ്ങൾ അറിയണം, ഏതെങ്കിലും ഒരുത്തന് രണ്ട് സഹോദരിമാരുണ്ടായി, അവരെ മാന്യമായി വളർത്തി എങ്കിൽ അത് അവർക്ക് സ്വർഗത്തിലുള്ള ന്യായമാകും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ അഞ്ചാമത്തെ അടിത്തറ ഇതാണ്. അഞ്ചാമത്തെ അടിത്തറ പറയുന്നത് ആണിനും പെണ്ണിനും തുല്യമായ ബാധ്യതകളും അവകാശങ്ങളും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ആ അവകാശങ്ങളും ബാധ്യതകളും നിശ്ചയിക്കുന്നിടത്ത് അവരുടെ ജൈവികമായ പ്രത്യേകതകൾ പാലിച്ചിട്ടുണ്ട്. ആർത്തവകാലത്ത് നമസ്കരിക്കേണ്ടതില്ല,
അത് അവളോടുള്ള പരിഗണനയാണ്. പ്രസവ സമയത്ത് അവൾക്ക് നമസ്കരിക്കേണ്ടതില്ല, അത് അവളോടുള്ള പരിഗണനയാണ്. എന്നല്ല അവളുടെ താല്പര്യം, എനിക്കും താല്പര്യമുണ്ട് കയ്യിലൊക്കെ നല്ല കടുക്കടെ കിട്ടി തന്നെ തമിഴ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല സ്വർണ്ണാഭരണം കിട്ടി നടക്കാൻ നമുക്കൊക്കെ താല്പര്യം. അല്ല പറഞ്ഞു, അത് നിനക്ക് വേണ്ട, പെണ്ണിനുണ്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്, സ്വർണം അവൾ ധരിക്കട്ടെ. മിനിമിനിന്റെ പലപോലത്തെ പട്ട് ധരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്ല പറഞ്ഞു, അത് നിനക്കുള്ളതല്ല, അത് പെണ്ണിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. സാധാരണ ആളുകൾ അനന്തരാവാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയും അന്തരാവസ്ഥ പെണ്ണിന്റെ ബാധ്യത പുരുഷന്റെ ഒന്ന് അല്ല, പെണ്ണിന് ഇപ്പൊ പുരുഷന്റെ ബാധ്യത പെണ്ണ്. എന്തിനു വലിയ നുണയാ പറയുന്നത്? അനന്തരാവകാശത്തിന്റെ 38 വശങ്ങളിൽ 4 സ്ഥാനനിർഭങ്ങളിൽ മാത്രമേ ഒരു പെണ്ണിന് പുരുഷന്റെ പകുതിയുള്ളൂ. ബാക്കി 4 സന്ദർഭത്തിലും പെണ്ണിന് പുരുഷന്റെക്കാൾ മേലെയോ മേലെയാണ്. ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ മുഴുവൻ പെണ്ണിനും പുരുഷനും തുല്യമാണ്. നമ്മളെ ആളുകൾ ഒറ്റയടിക്ക താപ്പടിക്കുന്നത് ആണിന് ബാധ്യമാണ് പെണ്ണിനെന്ന്, അങ്ങനല്ല. അനന്തരാവകാശ നിയമം പഠിച്ചു നോക്കണം. ചില സന്ദർഭങ്ങളിൽ പുരുഷൻ നോക്കി നിൽക്കെ പുരുഷൻ ഓഹരി കിട്ടാതെ സ്ത്രീക്ക് ഓഹരി കിട്ടുന്ന അനുഭവങ്ങൾ ഇസ്ലാമിക ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിന്റെ അനന്തരാവകാശം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് പെണ്ണിന് ബാധ്യ വരുന്നത്. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു രീതിയാണ്. പെണ്ണിനെ പരിഗണിച്ചതുപോലെ പരിഗണിക്കുക. അവളെ മാതാവായിട്ടും സഹോദരിയായിട്ടും മകളായിട്ടും ഭാര്യയായിട്ടും പരിഗണിക്കുക. എന്നിട്ടത് സ്വർഗത്തിന്റെ ന്യായമാണെന്ന് പറയുക. എന്നിട്ട് ഖുർആന്റെ പ്രയോഗം, ഈ ന്യൂനതകൾ ഉണ്ടായിരിക്കെ തന്നെ, അല്ലെങ്കിൽ ഈ ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, ദൗർബല്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഈ ഇളവുകൾ ഉണ്ടായിരിക്കെ തന്നെ, അവളും പെണ്ണും ഒരുപോലെയാണ്. ആണും പെണ്ണും പരസ്പരമുള്ളവരാകുന്നു. അവർ നന്മ കൽപ്പിക്കണം, നമസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണം. അള്ളാഹു വരെ കണ്ണു ചെയ്യണം. ഞാൻ ഈ സൂറത്തിൽ ഖുത്ബ നടക്കാൻ പോകുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നത് ഫസ്തജാബ ലഹും, ഞാൻ അവർക്ക് മറുപടി നൽകി, അന്നീ ലാ ഉദീഉ അമല ആമിൽ മിൻകും മിൻ ദക്കരിൻ വഉൻസ, നിങ്ങളിൽ ഒരു ആണിന്റെയും പെണ്ണിന്റെയും അധ്വാനത്തിന് ഞാൻ ഫലം നൽകാതിരിക്കുകയില്ല എന്ന് ഉത്തരം നൽകിയിരിക്കുന്നു. പണിയെടുത്തത് ആരാണോ അത് ആണെന്ന് പെണ്ണെന്ന് നോക്കൂല, ഞാൻ അനുകൂലം കൊടുക്കും. അള്ളാഹുന്റെ വാഗ്ദാനം. അവസാനമായി അള്ള പറഞ്ഞു നിർത്തുന്നത് 5-6 അടിത്തറ. അള്ള പറയുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കർമ്മഫലം, നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് അതാണ് അള്ളാഹു സ്വീകരിക്കുക. വമൻ യഅമൽ മിന സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ഈമാൻ ഉണ്ടായിരിക്കെ ആരാണോ കർമ്മം ചെയ്തത് ഫഉലാഇക യദ്ഖുലുനൽ ജന്ന, അവർക്കാണ് സ്വർഗം കിട്ടുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഇസ്ലാമിലെ സ്ത്രീയെ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇസ്ലാമിലെ സ്ത്രീ അവൾക്ക് അള്ളാഹു നൽകിയ ആദരവ്, അവൾക്ക് അള്ളാഹു നൽകിയ പദവി, അവൾക്ക് അള്ളാഹു നൽകിയ ഇളവുകൾ, അവളുടെ ജൈവികമായ പ്രത്യേകതകൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.